ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. നമ്മൾ മുക്കം കാർശ്ശേരിയിലാണ് ഉള്ളത്. അബ്ദുക്കയുടെ 350 പരം വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ള ഒരു തോട്ടത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ഒരു അബിയു പഴത്തെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ കേട്ടും കണ്ടും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് ഞാനൊരു വെറൈറ്റിയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അബ്ദുക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അബിയു ആ ഒരു ട്രീയിൽ ആ മരത്തിൽ ഇന്ന് ഓവൽ ഷേപ്പും റൗണ്ട് ഷേപ്പും ഒന്നിച്ച് ഞാൻ കണ്ടു. അതുപോലെ തന്നെ വേറൊരു ഷേപ്പ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അബ്ദുക്കയോട് തന്നെ നമുക്ക് ചോദിക്കാം. അബ്ദുക്കയുടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. മാവിൽ തന്നെ ഒരു മാവിൽ തന്നെ 30 വെറൈറ്റി അദ്ദേഹം പരീക്ഷിച്ച് നമ്മളെ കാണിച്ചു തന്നാണ്. അതുപോലെ തന്നെ വെറൈറ്റി പ്ലാവുകളും അതിൻ്റെ വീഡിയോയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അബിയോ എന്ന് പറയുന്ന വിദേശി മരത്തിൽ അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരേ എന്താ പറയുക, ഒരു ചെടിയിൽ തന്നെ ഓവൽ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും അതുപോലെ വേറെ ഏതോ ഒരു ഷേപ്പ്, അത് അദ്ദേഹത്തോട് തന്നെ നമ്മൾ ചോദിക്കാം. എല്ലാം നമ്മൾ ഇന്ന് കാണാം. എല്ലാ വിശേഷങ്ങളും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അബ്ദുക്ക ഇവിടെ തന്നെ നിൽപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. വരും. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടല്ലേ. അപ്പം ഞാൻ ശരിക്കും ഈ അബിയു മരം കണ്ടതില് 5 വെറൈറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ വ്യത്യസ്ത മരങ്ങളിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. റൗണ്ട് ഷേപ്പ്, ഓവൽ ഷേപ്പ്, അതിൽ ഓവൽ ഷേപ്പിലാന്ന് തോന്നുന്നു രണ്ട് കുരു അല്ലേ. റൗണ്ട് ഷേപ്പില് ഒരു കുരു. പക്ഷേ ഇത് ഒരു മരത്തിൽ തന്നെ എങ്ങനെ സാധിച്ചിരുന്നു? ഞാൻ മനസ്സിലാക്കിയത് നേച്ചുറൽ ആണ്. അത് ഈ ആൺപൂവും പെൺപൂവും ഒരേ മരത്തിൽ തന്നെ വരുന്നല്ലേ, പോളിനേഷനിൽ എന്തോ വ്യത്യാസങ്ങളായിരിക്കും. പക്ഷെ അത് പല രീതിയിൽ ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട്. റൗണ്ടിന് ഒരു വില, ഓവലിന് വേറൊരു വില, അങ്ങനെയൊക്കെ. ഇത് നേച്ചുറലായിട്ട് തന്നെ വരുന്നതാണത്. ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആയതാണ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പല വെറൈറ്റി ഉണ്ടോ എന്നുള്ള സംശയമാണ്. നിങ്ങളിപ്പോ ലൈവ് കാണുന്നില്ലേ, 3 വെറൈറ്റി അവർക്ക് ഒരു മരത്തിന്റെ മുകളിൽ കാഴ്ചയെടുക്കുന്നത് നേച്ചുറലാണെന്നാ തോന്നുന്നത്. പോളിനേഷന്റെ എന്തോ ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പൂത്താണ്ടല്ലോ, ഇപ്പൊ പൂക്കുന്നുണ്ട്. ഇത് നവംബർ ഡിസംബറിലാണ് ശരിക്കും ഇതിന്റെ ടൈം. ഇതിനങ്ങനെ ടൈമൊന്നുമില്ല. ഇത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മാസവും കായ പറിച്ചിട്ടുണ്ട്. ഇപ്പൊ പൈത്ത കായത, പച്ച കായത നിറയെ പൂത്തിട്ടുണ്ട്. ഇത് ഒരു എത്ര വർഷം മുതൽ കാഴ്ച തുടങ്ങും? ഇത് എനിക്ക് 2.5 വർഷം കൊണ്ട് കാഴ്ചിട്ടുണ്ട്. 3 വർഷമായ തയ്യ, ചെറിയ കുഞ്ഞി തയ്യ. ഞാൻ അത് വേണ്ട, ഇത് നോക്കിയതാ. ഈ തയ്യ പൂത്താണ്ടതാ, ഇത് കണ്ടോ. ഇത് എത്ര നാളായി തയ്ക്ക? ഇത് ശരിക്കും ഞാൻ ഈ വർഷം നട്ടതാ. ഇതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താം. ഇത് ശരിക്കും ബഡ്ഡിങ്ങും ക്രാഫ്റ്റിംഗ് ഒന്നും വരുന്നില്ല. ഇത് ലെയർ ചെയ്ത് എടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ലെയർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ലെയർ ചെയ്തിട്ട് ഈ തൈ പിടിപ്പിക്കാൻ പറ്റും. വേര് പിടിക്കും. വേർ ലെയറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബഡ് ചെയ്താലും പിടിക്കും. പക്ഷെ ഇത് മാർക്കറ്റില് സീഡ് മുളപ്പിച്ചാണ് കാണുന്നത്. സീഡ് മുളപ്പിച്ചാലും മതി, ഒരു 2.5 വർഷം കൊണ്ട് കായ്ക്കാണ്. സീഡ് മതിയല്ലോ. ഇത് ശരിക്കും സൗത്ത് അമേരിക്കൻ ഫ്രൂട്ടാ അല്ലേ? ഇത് ഒരുപാട് യൂട്യൂബിൽ കാണുന്നുണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കൻ ആണ്, അമേരിക്കൻ ആണ്, ബ്രസീലിയൻ ആണ്. ഒന്നും ഒരു 100% കൺഫേം ആയിട്ടില്ല. ശരിക്കും ഇത് ബ്രസീലിലുള്ള ആൾക്കാരാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ബ്രസീലാവാന സാധ്യത, തണുപ്പല്ലേ ബ്രസീൽ, തണുപ്പ് പ്രദേശം. അതെന്താണെന്ന് ചോദിച്ചാല് ഇത് ഈ ശ്വാസകോശപരമായിട്ടുള്ള ഈ റെസ്പിറേഷൻ സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്ക് അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതിന്റെ അലുവ ഉണ്ടാക്കാം, അതുപോലെ കേക്കിന് ഉപയോഗിക്കാം, ഐസ്ക്രീം ഇതിനൊക്കെ നമുക്ക്. ഇത് ശരിക്കും ഒരു എന്താ പറയാ, നമ്മുടെ ആ മൂത്ത കരിക്കിന്റെ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ നല്ല മധുരവും എല്ലാം കൂടെ ഉള്ള. ശരിക്കും ഈ പഴത്തിന് എത്ര ഗ്രാം തൂക്കം വരും? ഇത് എന്റെ ഒരു സുഹൃത്തുണ്ട് ഷംസുക്ക മാവൂര്, അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്ന ഒരു 650-700 ഗ്രാം ഉള്ള കായ്ച്ചു. ഇത് ഏകദേശം ഒരു 500 ഗ്രാമിന്റെ മുകളിൽ വരുന്നുണ്ട്. ഒരു കായ 500-600 ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ തൂക്കം. ഇത് ഇങ്ങനെ നിറച്ചും കായ്ക്കുമ്പം നമ്മൾ ഇതിന് എന്തെങ്കിലും സംരക്ഷണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ പൂക്കല് മുഴുവനും പൂക്കല് കായ്ക്കാക്കാ നല്ല, മരം വരെ ഒടിഞ്ഞു പോകും. നിറയെ പൂക്കുന്നല്ലേ. ഒരു 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 മിനിമം പൂക്കലിലാണെങ്കിൽ പിന്നെ നമുക്ക് പൊട്ടൊന്നുമില്ല. ഇത് ഇതിങ്ങനെ വെയിറ്റ് കൂടുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത് പൊട്ടി താഴെ പോകുന്നുണ്ട്. ആ പൊട്ടി പോകുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് അടത്തി കൊടുക്കണം. ചക്ക കണ്ടില്ലേ, അടത്തി കൊടുക്കുന്നു, എണ്ണം കുറയ്ക്കുക. അതെന്താന്ന് ചോദിച്ചാൽ കേട് പോലെ തോന്നുന്നു ഒക്കെ, അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞൊക്കെ അടത്തി ഒഴിവാക്കുക. വെയിറ്റ് കുറച്ചാൽ
ഇത് ശരിക്കും ആദ്യമേ ഒരു ഗ്രീൻ കളറിൽ വരും അല്ലേ? ഗ്രീൻ കളറ്. അതിനുശേഷം എത്ര നാളുകൊണ്ടാണ് ഇതൊരു പഴത്തിലേക്ക് വരുന്നത്? കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ഒരു രണ്ട് മാസം എടുക്കുന്നുണ്ട് പൈക്കാൻ. അതെ അല്ലേ? പക്ഷേ ആ സമയം കൊണ്ട് അത് പെട്ടെന്ന് വളർച്ചയും വരും, പെട്ടെന്ന് കാണൂല. ഇത് പച്ച ഇല ആയതുകൊണ്ട് നമുക്ക് പൂവ് വേണം, പൂവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിക്കായ കാണൂല, പിന്നെ കായ വലുതായിട്ട് അത് കാണും. പച്ച കളറാണല്ലോ ഇലന്റെ, അതേ കളർ തന്നെ ആയതുകൊണ്ട് ശരിക്കും തിരഞ്ഞാലേ കായ കാണൂ. പിന്നെ ഇതിനെ പറ്റി കൂടുതൽ, ഇത് ശരിക്കും നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയിൽ കായ്ക്കുന്നുണ്ട് ശരിക്കും. പിന്നെ ഒരു മെയിൻ്റെനൻസും ഇല്ല, ആർക്കും നടാം. ഒരു മാവ് നടുകയാണെങ്കിൽ ശരിക്കും നമുക്ക് നല്ല വെയിൽ വേണ്ടേ. തെങ്ങാണെങ്കിൽ അതിന് ചെള്ളു കുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്, ഒരു മെയിൻ്റെനൻസും ഇല്ല. പക്ഷേ പിന്നെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ മാതിരി കൾട്ടിവേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. നടീൽ രീതി നമ്മളെ പരാജയം എന്ന് വെച്ചാൽ നടീൽ രീതി കറക്റ്റല്ല. ഇതിന് 14 ഫൂട്ടാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വേണ്ടത്. അത് തെങ്ങിന് ഇതിന് അച്ചാച്ചൊറു പിന്നെ മാംഗോസിന് ഇതിന്റെ ഡിസ്റ്റൻസ് 14 ഫുട്ട്. സാധാരണ 3 മീറ്ററൊക്കെ മാവ് നടാലോ. ഇത് ശരിക്കും പ്രൂണിങ് ഇല്ല, ഇതിന് പ്രൂണിങ് ചെയ്യുന്നില്ല. കമ്പിന്റെ മുകളിലാണല്ലോ ഇത് കായ്ക്കുന്നത്, പ്രൂണിങ് ചെയ്യുന്നില്ല. പിന്നെ സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല, ഉള്ളിലെല്ലാം കായ്ക്കുന്നുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് മാക്സിമം ഡിസ്റ്റൻസ് കൊടുക്കുക, ഒരു 14 അടിയെങ്കിലും കൊടുക്കുക. പിന്നെ നടുന്ന രീതി എന്ന് പറഞ്ഞാൽ കുയ്യെടുത്തിട്ട് 2.5 ഫുട്ട് കുയ്യെടുക്കുക, അതിൽ ഏറ്റവും അടിയിൽ കുമ്മായം അതല്ലെങ്കിൽ ഡോളോമിറ്റ് ചെയ്യുക. പിന്നെ വളം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, മീൻ കേക്ക് ഇതൊക്കെ ഇട്ടിട്ട് ശരിക്കും കുയ്യ് മൂടിയതിനു ശേഷം പൊക്കി വെക്കണം, കുയ്യിൽ ഇറക്കി വെക്കരുത്. ആ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ നമ്മളെ പറയുന്ന വലിയൊരാളൊരു യൂട്യൂബ് ചാനൽ കാണും, അതിലും ചെടി നടുന്നത് വലിയ കുയ്യിലേക്ക് ഇറക്കി വെക്കും. അത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പിടിക്കില്ല. നമുക്ക് 2.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ടൊക്കെ ഏത് ഫ്രൂട്ട്സും കായ്ക്കണമെങ്കിലും പൊക്കി വെക്കണം, വേര് ഗ്രോത്ത് ആവണമെങ്കിൽ കുയ്യിലിറക്കി വെക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ടിട്ട് കാര്യമുള്ളൂ. ഈ ഫ്ലവർ ഇടുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും മരുന്നുകൾ അടിച്ചു കൊടുക്കും എന്തെങ്കിലും? ശരിക്കും ഏത് മൈക്രോന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർ, ഞാനിതിനൊന്നും ചെയ്തില്ല. മൈക്രോന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവറിങ് ആവും. പിന്നെ സൂഡോമോണക്സ് കൊടുക്കുന്ന നല്ല, അത് ഓർഗാനിക് ആണ്. അത് ഉണ്ടാവുന്ന അരിമ്പുകൾ മാവിനൊക്കെ നല്ലതാണ്, വീണ് പോവാതിരിക്കാൻ, പൊയിഞ്ഞു പോകാതിരിക്കാൻ ചെയ്യുന്നൊരു ഇതാണ് സൂഡോമോണക്സ്, അത് സ്പ്രേ ചെയ്യുന്നതാണ്. ഇവർ നല്ലപോലെ ആ പൂവിടുന്ന സമയത്ത് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം. അതും നല്ലതാണെന്ന പറയുന്നുണ്ട്, ഞാൻ പരീക്ഷണം നടത്തിയത്, കുഴപ്പം കാണുന്നില്ല, പൂ വീണമൊന്നുമില്ല. അത് ഒരു ഒരു മരത്തിൽ തന്നെയാണ് ആൺപൂവും പെൺപൂവും ഉള്ളത്. അപ്പോൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന്, പിന്നെ തണുപ്പ് പ്രദേശമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, നിങ്ങൾ വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂക്കുന്നു. അപ്പം അതേമാതിരി ഒരു ഒരു സംഭവമാണ് അത്, ജസ്റ്റ് സ്പ്രേ ചെയ്യാലോ വെള്ളം ഉണ്ടല്ലോ. ഇവിടെ നമ്മുടെ നാട്ടിൽ അതിന് മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെ ആൾക്കാർ ചോദിച്ചു? മാർക്കറ്റിംഗ് ആയിട്ടില്ലല്ലോ, ഇപ്പൊ കാഴ്ച വരുന്നല്ലോ. ഈ പ്രദേശത്ത് തന്നെ ഞാൻ സംസ്കരണ തോട്ടത്തില് ഞാൻ കണ്ടിട്ടുള്ളൂ, അവിടെ എവിടെ ഇല്ല. ഞാനിത് കഴിഞ്ഞ വർഷം ഒരു കാടുണ്ടായി, അപ്പൊ എനിക്ക് ഞാൻ പ്ലാൻ ചെയ്തെന്നല്ലാതെ ഇതിന്റെ കായ കഴിച്ചു നോക്കിയില്ലല്ലോ. അപ്പൊ കഴിച്ചു നോക്കി, ഞാൻ ഇന്തോനേഷ്യയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ കാലാവസ്ഥയുള്ള കായാണ് ഇവിടെ നിന്നാണ്. പല മാവുകളും നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവിടുത്തെ ടേസ്റ്റ് ഇവിടെ അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത്, കഴിച്ചു നോക്കിയപ്പോ സാധനം കുഴപ്പമില്ലെന്ന് തോന്നിയിട്ട് ഇഷ്ടംപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രൂട്ടിലുണ്ടല്ലോ നമ്മുടെ വൈറ്റമിൻ എയും ബിയും സിയും ഉണ്ടെന്നാ പറയുന്നത്. ശരിക്കും സി ആണ് നമ്മുടെ എന്താ രോഗപ്രതിരോധത്തിനും ഒക്കെ നമ്മള് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു എന്താ കൊറോണ കാലഘട്ടത്തില് ഒരുപാട് ആൾക്കാർ ഇത് പ്രതിരോധത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ഇതുകൊണ്ട് തന്നെ വെറൈറ്റി ഡിഷുകളും ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഐസ്ക്രീം ആണെങ്കിലും കേക്കിലാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയാ ജ്യൂസ് ആയിട്ട് കുടിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ഫ്രൂട്ടിനെ നമുക്ക് യൂസ് ചെയ്യാം. അത്രയും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നു പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ, ഞാൻ കഴിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുള്ളതിൽ നല്ല ഒരു മൂത്ത കരിക്കിൻ്റെ ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത്. അത് നല്ല സ്വീറ്റും ആണ്, നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. കഴിച്ചാൽ നല്ല ഒരു റിച്ച് ഫുഡാണ്. രണ്ട് പഴമൊക്കെ കഴിച്ചാൽ നമ്മുടെ ഫുള്ളായി, നമ്മുടെ വയറ് ഫുള്ളായി. ആ ഒരു രീതിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ മുക്കത്തും വന്നു ഈ സംഭവം. അപ്പോൾ ഇതിന് ഇത് ഇപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ഒരുപാട് ഉണ്ടാക്കി, ഇത് എന്താ പറയുക, ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമാക്കാനുള്ള പ്ലാനാണ്, അങ്ങനെ ഒരു ആഗ്രഹം കൂടെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇതിന് ഇതിന്റെ ഇപ്പൊ ഇക്ക ചെയ്ത ഈ ഒരു പരിചരണം ഒന്ന് പറഞ്ഞു തരുമോ? കാര്യം വെച്ചാൽ ഇതില് ഈ ഒരു മരത്തിൽ തന്നെ 3-4 വെറൈറ്റി നമുക്ക് ഉണ്ടായി കണ്ടപ്പോൾ ഇതിനു വേണ്ടി എന്താ ഇക്ക സ്പെഷ്യൽ ആയിട്ട് ചെയ്തത്? സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായതാണ്. ഈ ഒരു തൈ വെച്ചപ്പോ ഇക്ക ഇതിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നടത്തിയത്? ഇത് ശരിക്കും ഈ ചെടി മരത്തിന്റെ കമ്പ് എല്ലാരും ചെയ്ത എന്നിട്ട് നട്ടത്, ഈ വർഷം നട്ടതാ. പക്ഷെ അത് വിജയിച്ചു തോന്നുന്നു, പൂക്കുന്നതാ, പൂക്കരുത് അതിന്റെ മുകളിലാ.
അപ്പൊ കുരു മാത്രല്ല, കുരുവല്ല ലെയർ ചെയ്താലും കുടിക്കുന്നുള്ള മനസ്സിലായി. ഇനി അതിന്റെ മുകളിൽ വെറൈറ്റികളാണ് മൂന്നാല് വെറൈറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല വെറൈറ്റി ആണോന്നുള്ളത്. ഇതിന്റെ മുകളിൽ ഞാൻ ലെയർ ചെയ്യാനുള്ള പരിപാടിയാണ്, ബഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷെ ഇതില് ബഡ് ചെയ്താലുണ്ടല്ലോ, ഈ മരം താങ്ങോ, നിറച്ച് കായ്ക്കുമല്ലോ. അല്ല അത് അടത്തി കൊടുത്താ പോരെ, ഒരു പത്തോ ഇരുപതോ ഒരു കമ്പനി മുകളിലുണ്ടെങ്കിൽ ചെറിയ ഉണ്ണിയാകുമ്പോ തന്നെ അടുത്ത് ഒഴിവാക്കിയാ ഞാൻ മതി. ആ പരീക്ഷണം വിജയിച്ചു, ഒരുപാട് വേണ്ടല്ലോ നമുക്ക് ആ പരീക്ഷണം വിജയിച്ചാൽ. അപ്പൊ നമുക്ക് ഈ മരത്തിന്റെ ചിക്കുന്ന മുകളിൽ ചെയ്യലുണ്ട്. ചിക്കുന്ന മുകളിൽ, ഒരു ചിക്കുന്ന മുകളിൽ എത്ര വെറൈറ്റി വേണമെങ്കിൽ കൊടുക്കാൻ മതി. അത് സ്റ്റോൺ ബഡ് അല്ല, വെച്ചിട്ട് വേറൊരു ചെടീനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഒരു 40 ദിവസം കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മദർ പ്ലാന്റ് കിട്ടും ചെയ്യും, ഇതിന്റെ കമ്പ് അതിമേലെ ഒട്ടും ചെയ്യും. ഞാൻ ഈ അബിയും അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഇത് ഈ സപ്പോർട്ട ഫാമിലി ആണെങ്കിലും ഈ സപ്പോർട്ട നമുക്ക് അത്രയും കായ്ക്കുന്നില്ലല്ലോ. സപ്പോർട്ട പിന്നെ നല്ല സ്ട്രോങ് ആണ്, ഇത്ര ഹെവി അല്ലല്ലോ, കായ് ഹെവി അല്ല, അതുകൊണ്ട് പൊട്ടി പോകുന്നില്ല. ഇത് ശരിക്കും നവംബർ ഡിസംബറിൽ പഴുക്കേണ്ട സമയം കാലാവസ്ഥയുടെ ഒരു മാറ്റം കൊണ്ടായിരിക്കും. കഴിഞ്ഞ മാസം പഴുത്തിട്ടുണ്ട്. ശരിക്കും എന്താ അവര് ആ കാലാവസ്ഥ പറയുന്ന ആ നാട്ടിലായിരിക്കും. ഇനി ബ്രസീലാണ് ബ്രസീലത്തെ ആയിരിക്കും, പക്ഷെ ഇവിടെ എത്തുമ്പോ അതൊക്കെ മാറും. ഇവരെ സ്വഭാവങ്ങളൊക്കെ മാറും, ടേസ്റ്റ് മാറും. ഇപ്പൊ നല്ല ഇളനീന്റെ ടേസ്റ്റ്, ഇളനീന്റെ അതെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാനും പറ്റും. നമുക്ക് ഇതിന്റെ പഴമൊന്നു കാണാം. പഴം പൈത്തതാ, ഇതിന്റെ മാവിന്റെ ഒരു ഇല പോലെയാണ്. ഇതിന്റെ ഇലയുടെ പ്രത്യേകത എന്തൊക്കെ? ഇല മാവിന്റെ ഇല മാതിരി ഉണ്ട്, പറിച്ചോളി പൈത്തുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിപ്പത്തിൽ ഇത് ശരിക്കും ഒരു 500 ഗ്രാം ഒക്കെ ഉണ്ടാവും ഈ സാധനം. കണ്ടോ, ശരിക്കും 500 ഗ്രാമിന് മേളിലുണ്ട് ഇത് കേട്ടോ. ഈ പഴം അതുപോലെ തന്നെ കണ്ടോ, നിറച്ചും പൂത്തുകൾക്ക്. ഇത് കായാണ്, നിറച്ചും കായാണ് കേട്ടോ. കാണൂലേ ഈ പച്ച ഇലന്റെ ഉണ്ടല്ലേ. നമ്മളെപ്പോഴും ഈ അഭിയുമരം കായ്ച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും വന്ന് ശ്രദ്ധിക്കേണ്ടത്, കാ വലുതായി കഴിഞ്ഞാൽ കൊമ്പുകൾ നമ്മൾ കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കമ്പ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ വെയിറ്റ് കാരണം നമ്മൾ കൊമ്പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഭയങ്കര വിഷമാവും, ഇത്രയും പൂത്ത് കായായി കഴിഞ്ഞിട്ട് അത് ഒരു ഇത് ഇത് ശരിക്കും ഈ തടിയലാണ്, ഇത് നിറച്ചും കായ്ക്കുക. അതുകൊണ്ട് ഇതിന് പ്രൂണിങ്ങും പറ്റത്തില്ല, ടോപ്പ് ചെയ്യും പടന്ന് വരാൻ വേണ്ടി. ഇതിപ്പം നമ്മള് നല്ല റൗണ്ടിലാണ് കണ്ടത്, ക്രിക്കറ്റ് ബോൾ മാതിരി, ക്രിക്കറ്റ് ബോൾ മാതിരി. ഇനിയിപ്പൊ ദാ ഈ കിടക്കുന്നത് ഓവൽ ഷേപ്പ്, അതിന്റെ മേളിലോട്ട് കാണുന്നത് ഒരു മാങ്ങയുടെ ഷേപ്പ്, മാങ്ങയുടെ ഷേപ്പ് ആണ് കണ്ടോ. ഒരു മരത്തിൽ തന്നെ ഈ മൂന്ന് ഷേപ്പും കൂടെ ആദ്യം കാണുവാണ്, അതാണ് ഞാൻ ചോദിച്ചത് ഇതിന് എന്താ. എനിക്കും കൺഫ്യൂഷൻ അതാണ്. അതെല്ലേ, ഇത് യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട്, പരയാദി വെറൈറ്റികൾ ഉണ്ട്. അപ്പൊ ഇത് എനിക്ക് പ്ലാന്റ് ചെയ്യാൻ വാങ്ങിച്ചത് ഹോം ഗ്രൗൺ കമ്പനി, അവരതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അവര് പറയുന്ന അവരുടെ ബ്രാൻഡ് ഇതാണ്. പിന്നെ കച്ചവടത്തിന്റെ പലയാതി ട്രിക്കുകൾ ഉണ്ടല്ലോ, അത് ചെയ്യുന്നതായിരിക്കും. ഇതിലാണോ ഇക്ക ഒരു കുരു ഉണ്ടാവുക? ഈ റൗണ്ട് ഉള്ളതിൽ സിംഗിൾ കുരു കാണാം. ഓവലിനകത്ത്, ഓവലിൽ രണ്ട് കുരു, രണ്ട് കുരു. മറ്റേ ഇതിനകത്ത് അറിയത്തില്ല, അത് വഴുത്തിട്ട് നോക്കേണ്ടി വരും. ഇപ്പൊ ഇതിനകത്ത് തന്നെ എന്താ പറയാ, ഇത് ഈ തോട്ടല്ലാതെ വേറെ എവിടെയാണ്? കുറച്ച് അധികം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, മുകളിലുണ്ട്. മുകളിലുണ്ട് അല്ലേ. ഇത് കഴിച്ചപ്പോ ഇത് ടേസ്റ്റ് ആണ്, ഇവിടെ നമ്മുടെ കാലാവസ്ഥയിലേക്ക് ഇഷ്ടം പോലെ കായ്ക്കും എന്ന് കണ്ടപ്പോ എന്താ അധികം പ്ലാന്റ് ചെയ്തത്. അധികം പ്ലാന്റ് ചെയ്തു. അപ്പൊ ഇതിൽ തന്നെ ഒരു 350 പരം വെറൈറ്റി ഉണ്ട് അല്ലേ ഫ്രൂട്ട്സ്. ഞാൻ ഈ ഏരിയയിൽ മാക്സിമം തരും, എല്ലാ ഇത് കൊള്ളൂലല്ലോ, 1.5 ഏക്കർ അല്ലേ. അപ്പൊ എല്ലാ വെറൈറ്റി ഓരോന്നോ ഈ രണ്ടെണ്ണോ വെച്ച് കൊടുക്കാൻ. പക്ഷെ അബി കുറച്ച് അധികം വെക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് തോന്നിയോണ്ട് വെച്ചിരുന്നുള്ളു, മാവിന്റെ ഒക്കെ മാതിരി. ഒരു മെയിൻറ്റനൻസ് ഇല്ലല്ലോ, ആർക്കും വെക്കാം എവിടെയും വെക്കാം. ഇത് നമ്മള് മാർക്കറ്റിൽ വിൽക്കാനൊക്കെ കിട്ടാൻ തുടങ്ങിയോ? ഇല്ലല്ലോ, ഇല്ല അല്ലേ, ആയിട്ടില്ല.
ഇനി ആവാൻ മതി രണ്ടു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം ആൾക്കാർ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ 300 രൂപ 250 രൂപ ഒക്കെ അല്ലേ, അതേ റേഞ്ചിൽ വിൽക്കാൻ പറ്റൂ. പിന്നെ അത് വല്ലത് ഹെവിയാ, 500 ഗ്രാം ഒക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ പെട്ടെന്നായില്ലേ, 150 രൂപയായില്ലേ. ശരിക്കത് ആൾക്കാർക്ക് പിന്നെ തെങ്ങും കഴുങ്ങൊക്കെ വെക്കുന്ന മാതിരി വെക്കാൻ പറ്റൊരു സാധനം, പിന്നെ ആർക്കും കഴിക്കുകയും ചെയ്യാലോ. അധികം പരിചരണവും പരിചരണം ഒന്നും വേണ്ട, റഫായിട്ട് വെച്ചിട്ട് പോന്നാ മതി, പിന്നെ കായ പറിക്കാൻ പോയാതില്ലോ. എനിക്ക് വന്ന് നമ്മുടെ കക്കാടമ്പയിൽ ആനക്കാമ്പയിൽ ഭാഗത്തൊക്കെ തണുപ്പുള്ള ഏരിയ നല്ലോണം കായ്ക്കുന്ന തോന്നുന്നത്, ഞങ്ങളവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അതിന് അധികം വേണ്ട, വെയിൽ വേണ്ട, ഇവർക്ക് ഇതിന് ഓവർ വെയിൽ വേണ്ട, ഓവർ വേണ്ട, പക്ഷെ എല്ലാത്തിനും വെയിൽ വേണം, കുറേശ്ശെ കുറേശ്ശെ വെയിൽ എല്ലാ എല്ലാ ഫ്രൂട്ട്സിനും വേണം, എന്നാലും ഓവർ ഇതിന് വേണ്ട. മാവിന് നല്ലോണം വേണല്ലോ, അത്രയൊന്നും ഇതിന് വേണ്ട. പിന്നെ പറഞ്ഞാൽ നമ്മള് പൂവിടുന്ന സമയത്ത് ഒന്ന് വെള്ളവും കൂടെ തളിച്ചു കൊടുത്ത് അവരെ ഒന്ന് തണുപ്പിച്ചു കൊടുക്കണം. ഇതിന്റെ തൈകൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ടോ? അപ്പൊ ഈ റൗണ്ട് ഷേപ്പും ഓവൽ ഷേപ്പും മാങ്ങാ ഷേപ്പും ഇതൊക്കെ വെറൈറ്റി ആയിട്ടാണോ മാറി മാറി? എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ആണല്ലോ, ഞാനത് മനസ്സിലാക്കി വരുന്നുള്ളൂ. പല ആൾക്കാരും അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കത് ഉറപ്പ് കിട്ടണം. ഇത് ഒരേ മരത്ത് തന്നെ ഇത് കാണുന്നത്, അത് വേറെ വേറെ ആണെന്നുള്ള ഉറപ്പ് വരുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം ഒരേ രീതി അങ്ങനെയാണ് കൊടുക്കും. അപ്പൊ നമ്മളെ ഇത് പഠിപ്പിക്കുന്ന ഹോം ഗ്രൗൺ കമ്പനിയാണ്, അവരുടെ അടുത്താണ് ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. 550 600 അതിന്റെ ചെറുതും ഉണ്ട്. കായ്ക്കാനായ അത്യാവശ്യം വലിപ്പമുള്ള തൈ ഉണ്ട്, 1200 വലിയ തൈകള്, പിറ്റത്തെ അടുത്ത വർഷം കായ്ക്കുന്ന തൈകളൊക്കെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്, വലുതും ചെറുതെല്ലാം ഉണ്ട്. ചെറുതിനനുസരിച്ചുള്ള എല്ലാരും വാങ്ങിച്ചു വെച്ചിട്ട് നല്ല ഫ്രൂട്ടൊക്കെ കഴിച്ച് ജീവിക്കാം അല്ലേ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ച് ജീവിക്കും. ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല, റിച്ച് ഫുഡാന്ന് പറഞ്ഞത്. ഇതൊരു അരക്കിലോ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് കഴിക്കല്ലേ, വണ്ടി നട്ടിട്ട് അതിന്റെ മുകളിൽ ഫ്രൂട്ട്സ് ഇതൊക്കെ കവറില്, ഇനി സ്ഥലമില്ലാത്തവനാണ് ബാരല് സെറ്റ് ചെയ്യാം. ഞാനിത് കണ്ടമാനം ബാരല് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 220 ലിറ്ററിന്റെ വലിയ ബാരലല്ലേ, അതില് സെറ്റ് ചെയ്ത് അതില് കായ്ക്കൂത്. ഇതിന് വലിയ ഹൈറ്റും മുകളിൽ വെച്ചാ മതി, സ്ഥലമില്ലാത്തവര് കുറവല്ലേ, അപ്പൊ സ്ഥലമുള്ള ആൾക്കാർ വളരെ കുറവല്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചെടി മുറ്റത്ത് വെക്ക, ടെറസിൽ വെക്ക, ഇവിടെ വേണമെങ്കിൽ. കുരുവ തട്ടാതെയാണ് ഇതില് രണ്ട് ഗുരു. ഇതില് കണ്ടോ രണ്ട് ഗുരു, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാം വെറൈറ്റിയാണ്, ഇവിടെ സാധാരണ ഇതില് റൗണ്ട് ഷേപ്പില് ഒരു ഗുരു എന്നാണ് നേരത്തെ കട്ട് ചെയ്തതില് ഒരു ഗുരു ഉണ്ട്. അതെ അല്ലേ, രണ്ട് ഗുരു, ഇത് രണ്ട് ഗുരു ഉണ്ട്. അപ്പൊ ഒരു മരത്തിൽ തന്നെ ഇങ്ങനെ വെറൈറ്റിയാണ് ഫ്രൂട്ട് തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ ഓവൽ ഞാൻ നേരത്തെ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തതില് ഒരു ഗുരു, ഓവലില് രണ്ട് ഗുരു, ഇതിലിപ്പോ രണ്ട് ഗുരു. ഇത് പ്രകൃതിന്റെ ഓരോ സംഭവങ്ങളെ നമുക്കതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതിലൊരു കറ പോലെ ഉണ്ട് അല്ലേ, ചക്കയുടെ അരക്ക് പോലെ ഒരു ചെറിയ കറയുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിലൊരു ചെറിയ കറയുണ്ട്. സ്പൂൺ കൊണ്ട് കോരി എടുക്കലാണ്, കഴിച്ചു നോക്കി. നല്ല മധുരം ഉണ്ട് കേട്ടോ, ഇത് നമ്മള് നല്ല മൂത്ത കരുക്കി തിന്നുന്ന അതേ ടേസ്റ്റാ. ഇത് ശരിക്കും ജ്യൂസ് അടിക്കാൻ മധുര ഇടണ്ടേക്ക. ഇത് മാത്രമായിട്ട് പാലൊന്നും ഒഴിക്കണ്ട, ഇതിനകത്ത് തന്നെ ഒരു മിൽക്കിന്റെ ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ, ഒരു മിൽക്കിന്റെ ടേസ്റ്റും വരുന്നുണ്ട്, ഒരു ടെൻഡർ കോക്കനട്ട്. എന്താ നല്ല, എനിക്ക് ഇത് ശരിക്കും തോന്നുന്നത് ആ നല്ല മൂത്ത കരിക്ക് തിന്നുന്ന ഒരു ഫീല് തന്നെയാണ്.
ശരിക്കും നല്ല പഴുക്കണത് മരത്തിന്റെ മുകളിൽ നല്ലോണം പഴുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ തിന്ന ആ പഴത്തിന് ഇത്രയും ടേസ്റ്റ് ഇല്ല. അത് നേരത്തെ പറിച്ചിട്ടാ, നേരത്തെ പറിക്കരുത്, നല്ലോണം പഴുക്കണം. മഞ്ഞ കളറായ തന്നെ ശരിക്കൊരു രണ്ടാഴ്ച മരത്തിൽ കിടക്കും. അതെല്ലേ, ഇത് ഇത് ശരിക്കും ഒന്നുകൂടെ വയ്ക്കാണ്ട്. അതെല്ലേ, ഒന്നുകൂടെ വയ്ത്താൽ ശരിക്കും ഇങ്ങനെ കോരിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് മാത്രം വേണ്ട. പിന്നെ എന്താ പറയാ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറിച്ചുകൊണ്ടാണ് ഇത് ഒരു ചെറിയൊരു കറ. പക്ഷെ അടിപൊളി ആ കറ ഉണ്ടാവില്ല, നല്ല പഴുത്തു കഴിഞ്ഞാൽ. ശരിക്കും ആ കറ അടക്കം കഴിക്കാനായിരിക്കും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലത്. അതായിരിക്കും ദൈവത്തിന്റെ ഓരോ കളികള്. അപ്പം എന്തായാലും അടിപൊളി ഒരു ഫ്രൂട്ടാണ് ഈ അബിയൂപ്പഴം. നിങ്ങൾക്കറിയാം ഇതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ പല യൂട്യൂബുകളിലും പല വീഡിയോകളിലും അല്ലെങ്കിൽ പല ആൾക്കാർ പറഞ്ഞു ഒക്കെ നിങ്ങൾക്കറിയായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ തന്നെ വ്യത്യസ്തമായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുക, ഒരു കുരു, രണ്ട് കുരു, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്, മാങ്ങ ഷേപ്പിൽ ഒരു മരത്തിൽ തന്നെ. അതൊക്കെ പറയുന്നു എൻ്റെ കഴിവല്ല, അത് പഠിച്ചവൻ്റെ കഴിവാണെന്ന് പറയുന്നു. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തോട്ടം വന്ന് കാണാം, ഇവിടുന്ന് തൈ വാങ്ങിച്ചു പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് വിശ്വാസയോഗ്യമാകണമെങ്കിൽ നിങ്ങൾ വന്ന് കാണുക തന്നെ ചെയ്യണം. ഞാൻ പറയുന്നത് അത്രയും നിങ്ങൾക്ക് വിശ്വസിക്കണമൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ ഫ്രൂട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ് ഇത്. ഇതുകൊണ്ട് പല വിഭവങ്ങളും നമ്മൾക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കും അതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. ഇനിയും ഈ തോട്ടത്തിൽ തന്നെ 12 വെറൈറ്റി ചിക്കു ഉണ്ടെന്നാണ് ഇക്ക പറഞ്ഞത്. നമുക്ക് ആ കാഴ്ചകളും നമ്മൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു കാഴ്ചയുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.